ഭക്തനായ ഒരു മനുഷ്യൻ ഒരിക്കൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കർത്താവിന്റെ കൈ പിടിച്ച് സന്തോഷത്തോടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. കടൽ തീരത്തൂടെ കാറ്റടിച്ച് തിരമാലകളെ കണ്ടിങ്ങനെ നടന്നു പോകുമ്പോൾ ഭക്തനായ മനുഷ്യൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ കർത്താവിന്റെയും തന്റെയും നാല് കാൽപാദങ്ങൾ ആ മണൽപ്പരപ്പിൽ പതിഞ്ഞു കിടക്കുക. അങ്ങനെ നിൽക്കുമ്പോ അവൻ വീണ്ടും കണ്ട കാഴ്ച, കുറച്ചുകൂടെ ദൂരം പോകുമ്പോൾ ചതുപ്പ് നിറഞ്ഞൊരു സ്ഥലം, കാല് കുത്താൻ പറ്റുന്നില്ല, താഴ്ന്നു പോകുന്ന സ്ഥലം, മുള്ളുകൾ നിറഞ്ഞ സ്ഥലം, കാല് വെക്കാൻ കഴിയില്ല, മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ ദർശനത്തിൽ അവൻ തിരികെ നോക്കിയപ്പോ ആ മുള്ളു നിറഞ്ഞ സ്ഥലത്ത്, കല്ലുകൾ നിറഞ്ഞ സ്ഥലത്ത്, കാല് വെക്കാൻ പോലും കഴിവില്ലാത്ത സ്ഥലത്ത് രണ്ട് കാൽപാദങ്ങളെ ഉള്ളൂ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, കടൽ തീരത്ത് സന്തോഷമുള്ള കാറ്റടിച്ചപ്പോ, നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്നപ്പോ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു, നാല് കാൽപാദങ്ങൾ ഞാൻ കണ്ടു. കർത്താവേ, മുള്ളു നിറഞ്ഞ സ്ഥലത്ത് അങ്ങയുടെ കാലുകൾ ഞാൻ കാണുന്നില്ലല്ലോ, രണ്ട് കാലുകളെ കാണുന്നുള്ളല്ലോ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, മോനെ, നീ സൂക്ഷിച്ചു നോക്ക്, നീ കടൽ തീരത്ത് നാല് കാലുകൾ കണ്ടു, നാല് കാൽപാദങ്ങൾ സന്തോഷമുള്ള സമയത്ത് കണ്ടു, മുൾ നിറഞ്ഞ സ്ഥലത്ത്, കല്ല് നിറഞ്ഞ സ്ഥലത്ത്, ഇപ്പോൾ ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത്, നിനക്ക് നടക്കാൻ കഴിയാത്ത സ്ഥലത്ത്, കാണുന്നത് നിന്റെ കാലുകളല്ല, അതെന്റെ കാലുകളാ. നീ എന്റെ കയ്യിൽ ഇരിക്കുകയാ. നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നീ ഇന്ന് ഫേസ് ചെയ്യുന്നു. അമ്മയേക്കാൾ, അപ്പനേക്കാൾ, സഹോദരങ്ങളെക്കാൾ, കൂട്ടുകാരേക്കാൾ, ബന്ധുമിത്രാദികളെക്കാൾ നിന്നെ സഹായിക്കാൻ ഒരു കരം. മുൻപോട്ട് പോകാൻ കഴിയാത്തിടത്ത് നമ്മൾ വഹിക്കുന്ന ഒരു കരമുണ്ട്.